കൊണ്ട് നമ്മൾ സിഗ്നലിലൊക്കെ നിർത്തുന്ന സമയത്ത് റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, അതുതന്നെയാണ് ശരിക്കും നമ്മുടെ വാഹനവും പറയുന്നത്. റെഡ് കാണിച്ചാൽ സ്റ്റോപ്പ് ചെയ്തു, ഇനി കൂടുതൽ ഓടിക്കേണ്ട മോനെ എന്നാണ് ശരിക്കും പറയുക. കാരണം നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ പണി വരെ, അതായത് എഞ്ചിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിൻ എ ബി എസ് എന്തുകൊണ്ട് എല്ലോ വന്നെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് വരും. എ ബി എസ് നമ്മുടെ ബ്രേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാം നമ്മുടെ വാഹനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില വഴികളാണ് നമുക്ക് ഓരോ സിഗ്നൽസ് തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ മീറ്ററിൽ തരുന്നുണ്ട്, അതായത് ഓരോ വാർണിംഗ് ലൈറ്റ്സ് കാണിക്കുന്നുണ്ട്. നല്ല മഴയുണ്ട്, എത്രത്തോളം സൗണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, നല്ല സൂപ്പർ മഴയാണ്. ഏതായാലും ഈ മഴയെ തരുന്ന ഒരു വീഡിയോ എടുക്കുന്ന ഒരു സുഖമൊന്നും വേറെ തന്നെയാണ്. ഏതായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഞ്ചിൻ എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വാഹനങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന രീതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വാർണിംഗ് ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം ക്ലസ്റ്റർ മീറ്ററിൽ തന്നെ എഴുതി കാണിക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. പുതിയ അഡ്വാൻസ്ഡ് വാഹനങ്ങളുടെ കാര്യങ്ങളല്ല ഞാൻ ഈ ചെറിയ നമ്മുടെ മാരുതിയുടെ വാഹനങ്ങൾക്കൊക്കെയാണ് ഞാൻ കൂടുതലും പറയുന്നത്. എന്നാൽ ഓഡി, ബി എം ഡബ്ല്യു അങ്ങനെയൊക്കെ ഹൈ എൻഡ് വാഹനങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എഴുതി കാണിക്കും. എന്താണ് കംപ്ലയിൻറ്റ്? ഇപ്പോൾ ഓയിൽ ലെവൽ കുറവുണ്ടെങ്കിൽ പോലും അത് എഴുതി കാണിക്കും. എന്നാലും നമ്മുടെ വാഹനങ്ങളിലൊക്കെ, അതായത് സാധാരണക്കാർ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ, കുറേ വാർണിംഗ് ലൈറ്റ്സ് ആണ് കൂടുതലും കാണിക്കുന്നത്. ഈ വാഹനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് കളേഴ്സാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. അത് ഒന്ന് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ, അതിൽ പിന്നെ വരുന്ന റെഡ് കളർ. റെഡ് എല്ലാത്തിലും കോമൺ തന്നെയാണ്, റെഡ് കളർ. റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വാഹനങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് നമ്മുടെ സിഗ്നലിലൊക്കെ നിർത്തുന്ന സമയത്ത് റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, അതുതന്നെയാണ് ശരിക്കും നമ്മുടെ വാഹനവും പറയുന്നത്. റെഡ് കാണിച്ചാൽ സ്റ്റോപ്പ് ചെയ്തു, ഇനി കൂടുതൽ ഓടിക്കേണ്ട മോനെ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിഗ്നൽസ് മാത്രം ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ എല്ലാവരുമായിട്ട്. ആദ്യം തന്നെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ ഗേജാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ലൈറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ടെമ്പറേച്ചർ ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടെമ്പറേച്ചർ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആവുകയോ, അല്ലെങ്കിൽ റേഡിയേറ്റർ പൊട്ടുകയോ, കൂളൻ്റ് പുറത്തോട്ട് പോവുകയോ, റേഡിയേറ്ററിന് ഫാൻ കറങ്ങാതെ വല്ലതും വരികയോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും കൂളിംഗ് സിസ്റ്റം ആയിട്ടൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിൻ തണുപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ്, നമ്മൾ ഈ കാണുന്ന വാർണിംഗ് ലൈറ്റ് കാണിച്ചു തരുന്നത്. ഇങ്ങനൊരു വാർണിംഗ് ലൈറ്റ് കാണിച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനം പിന്നെ ഓടിക്കരുത്, വാഹനം സൈഡിലോട്ട് ഒതുക്കി നിർത്തണം. ഇത് രണ്ട് രീതിക്കാണ് കാണിക്കുന്നത്, ഒന്നെങ്കിൽ ഇത് കത്തി നിൽക്കും, അല്ലെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയിക്കോ, പണി വരുന്നുണ്ട് മോനെ എന്നാണ് നമ്മുടെ വാഹനം പറഞ്ഞുതരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ പിന്നെ കൂടുതൽ ഓടിക്കാൻ നിൽക്കരുത്, വാഹനം സൈഡിലോട്ട് ഒതുക്കുക, ഏറ്റവും അടുത്തു നിന്നുള്ള അസിസ്റ്റൻസ് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം വാഹനത്തിൻ്റെ ബോണറ്റൊന്ന് തുറക്കുക. ജസ്റ്റ് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഒരു കാരണവശാലും തുറന്ന് നോക്കരുത്. റിസർവ് ടാങ്കിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ വരാനുള്ള ചാൻസസ് കുറവാണ്. ഇനി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ, വെള്ളമെന്ന് ഞാൻ ഉദ്ദേശിച്ച കൂളൻ്റാണ്, സോറി, കൂളൻ്റ് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് വാഹനം സൈഡിലോട്ട് ഒതുക്കുക. സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുക, എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രശ്നം കാണിക്കുമ്പോൾ എ സി വർക്ക് ചെയ്തില്ല, അങ്ങനെ എ സി ഓൺ ചെയ്യുന്ന സമയത്ത് റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ ഫാൻ്റെ പ്രോബ്ലം അല്ല, നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് ഏതിലോ ലീക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വാഹനം ഷോറൂമിൽ തന്നെ കാണിച്ച് അത് ക്ലിയർ ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ റെഡ് ലൈറ്റ് കാണിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റിനെ കുറിച്ചാണ്. ഈ ബ്രേക്ക് ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റാണ്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും കെട്ട് പോകണം. അതായത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും ഈ ലൈറ്റ് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൽ എന്തോ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഏതിലോ ലീക്കായി പോയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്, അത്യാവശ്യമായിട്ട് ഷോറൂമിൽ കാണിക്കണം. നമ്മുടെ വാഹനം പിന്നെ ഓടിക്കാൻ പാടില്ല, സൈഡിലോട്ട് ഒതുക്കി ഇടണം എന്ന് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഓടിച്ചേ പറ്റുമെന്നുള്ളതുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യുക, ടാങ്കിൻ്റെ ക്യാപ്പ് ഒന്ന് തുറന്ന് നോക്കുക. അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി അഥവാ അതിനകത്ത് ഒട്ടും ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനം ഓടിക്കരുത്, സൈഡിൽ ഒതുക്കി നിർത്തുക. അടുത്തത് മൂന്നാമത്തത്, ഈ കാണിക്കുന്ന ലൈറ്റ്, അതായത് ഒരു പാത്രത്തിൽ ഒരു തുള്ളി ഓയിൽ പുറത്തോട്ട് പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ ഓയിൽ അല്ലെങ്കിൽ വെള്ളം പോകുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റാണ്. ഈ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം അടിഭാഗത്ത് തട്ടുകയോ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് സാധാരണ ഈ ഒരു ലൈറ്റ് കാണിക്കുന്നത്. അപ്പം ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നും, ഓയിൽ ഉണ്ട് എന്നാൽ ഈ ലൈറ്റ് കാണിക്കാനുള്ള കാര്യം എന്നാ?
ശരിക്കും പറഞ്ഞാൽ ഓയിൽ പ്രഷർ സ്വിച്ച് എന്ന് പറയും. ആ സ്വിച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഫിൽട്ടറിന് എന്തെങ്കിലും രീതിക്ക് ഡാമേജ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വാർണിംഗ് ലൈറ്റ് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു റിസ്ക് ആയിട്ട് എടുക്കരുത്, വാഹനത്തിൻ്റെ ഓയിൽ ലൈറ്റ് കത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാൻ കുഴപ്പമില്ലെന്ന് ആരും ചിന്തിക്കരുത്. ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് ഒന്ന് തുറന്ന് നോക്കുക, എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ സ്റ്റിക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് അതൊന്ന് തൂത്തേച്ചും തിരിച്ചതുപോലെ ഇടുക. എന്നിട്ട് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓടാം. ഒന്നെങ്കിൽ സ്വിച്ച് അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനെ കാണിച്ചത്. ഏറ്റവും അടുത്തുള്ള, അതായത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസിൽ കൊണ്ട് കാണിക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ വാഹനം കൂടുതൽ ഡിസ്റ്റൻസ് ഓടാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് സ്വിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിൽ ഫിൽറ്ററിനകത്തുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും, അധികം സമയം എടുക്കുന്നതല്ല. എന്നാൽ ഇൻ കേസ് നമ്മുടെ വാഹനത്തിനകത്ത് എഞ്ചിൻ ഓയിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. കാരണം നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ പണി വരെ, അതായത് എഞ്ചിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിൻ പണി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നല്ലൊരു റേഞ്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കിട്ടതുകൊണ്ട് ഒരു കാരണവശാലും റിസ്ക് എടുത്ത് വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏകദേശം ഞാൻ ഈ പറഞ്ഞ മൂന്ന് വാർണിംഗ് ലൈറ്റാണ് മെയിനായിട്ട് റെഡിൽ കാണിക്കുന്നത്. ഇനിയും റെഡ് ലൈറ്റ്സ് വേറെയുണ്ട്, പക്ഷേ ഇത്രയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി യെല്ലോ ലൈറ്റിലോട്ട് പോകാം. നമ്മുടെ എഞ്ചിൻ, ചെക്ക് എഞ്ചിൻ ലൈറ്റ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, ചെക്ക് എഞ്ചിൻ ലൈറ്റ്, കീ മൊബിലൈസർ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യെല്ലോ ലൈറ്റ്. എ ബി എസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യെല്ലോ ലൈറ്റിൽ പോകുന്നത്. കാരണം എ ബി എസ് എന്തുകൊണ്ട് യെല്ലോയിൽ വന്നെന്ന് കുറച്ച് പേർക്ക് ഞങ്ങൾ ഡൗട്ട് വരും. എ ബി എസ് നമ്മുടെ ബ്രേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. എ ബി എസിന് കംപ്ലൈൻറ്റ് വന്നാൽ ഒരു കാരണവശാലും നമുക്ക് ബ്രേക്ക് കിട്ടാതിരിക്കുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട. എ ബി എസ് വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എ ബി എസ് എന്ന് പറഞ്ഞ യൂണിറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ നോർമലി നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കേണ്ട. 100% നമുക്ക് ഉറപ്പിക്കാൻ ബ്രേക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അത് യെല്ലോ ലൈറ്റിൽ കാണിക്കുന്നത്, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, യെല്ലോ കളർ ലൈറ്റ് കാണിക്കുന്നതിൻ്റെ കാര്യം. പക്ഷേ ഈ യെല്ലോ ലൈറ്റ് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിക്കാതിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ, അതായത് യെല്ലോ വാർണിംഗ് ലൈറ്റ്, നമ്മുടെ എഞ്ചിൻ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഷോറൂമിൽ കാണിക്കണം. പക്ഷേ ഉടനെ ഇല്ലെങ്കിൽ പോലും, നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂം വരെ ഓടി ചെല്ലാൻ സാധിക്കും എന്നാണ് അത് വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് അത് പേടിക്കേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ചിലരുണ്ട് ഇത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കാണിക്കാതിരിക്കും. അവസാനം ഒരു കംപ്ലൈൻറ്റ് വന്ന് വഴി കിടക്കുമ്പോൾ മാത്രം കൊണ്ട് കാണിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ വഴി കിടക്കുമ്പോൾ മാത്രം ഒരു റോഡ് അസിസ്റ്റൻസിനെ വിളിച്ച് പിന്നെ അതിൻ്റെ പൈസ കളഞ്ഞ് പിന്നെയും കൊണ്ട് കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ച് തുടങ്ങിയാൽ ഉടനെ തന്നെ കൊണ്ട് കാണിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടത് അതുപോലെ അത്യാവശ്യമുള്ള കേസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചുമല വാർണിംഗ് ലൈറ്റ് ഏതെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ചിലരെങ്കിലും ചോദിക്കുമായിരിക്കും സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് റെഡ് അല്ലേ ബ്ലിങ്ക് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു സേഫ്റ്റിയുടെ പർപ്പസിനായിട്ട് കാണിക്കുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പം വരത്തില്ല, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ വാഹനം ഇടിച്ച് മുമ്പോട്ട് ചെന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് റെഡിൽ തന്നെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി. യെല്ലോ ലൈറ്റിന് പ്രസക്തി ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഈ പറഞ്ഞ ഒരു 3-4 കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിനകത്ത് ബാക്കിയുള്ള അത്യാവശ്യമുള്ള ഒന്നും അല്ല എന്നുള്ളതല്ല. ഇനി അഥവാ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും എന്നെ നന്ദി, നമസ്കാരം.